നാളെ പ്രഭാതമായ പോവാലോ എന്ന് വിചാരിച്ച് അങ്ങനെ കിടന്ന് ഉറങ്ങുമ്പോഴാണ് ഒരു ശബ്ദം അങ്ങനെ കേട്ടു. എന്തോ എന്ന് ഇങ്ങനെ പറഞ്ഞ് കേൾക്കാണ്ട്, എന്താ ഇവിടെ, എന്താ കേൾക്കണേ എന്ന് മനസ്സിലെത്തി. അപ്പോഴാണ് കേൾക്കണം, അസ്ഥി അസ്ഥി. ആരസ്ഥിയും കൊണ്ടുവന്നേക്കണത് ഇവിടെ ഈ രാത്രിയിലെ? അസ്ഥിയും കൊണ്ടുവന്നേക്കണത് ഇതേതാ? ആരാ? എന്താ അവിടെ? അപ്പോഴാണ് ഒരു വിദ്വാൻ തോര ചെവിയുടെ ഇതിങ്ങനെ പറയുക, അസ്ഥി ദ്വാരവതി നാമ പാരേ പശ്ചിമ സാഗരം ഒരു ഭൂതപുരി ഭൂതി പരി ഭൂതി പുരി ഗരി ഇങ്ങനെ കേൾക്കാണ്ട്, അസ്ഥി അസ്ഥി. എന്താ അസ്ഥി? ദ്വാരവതി നാമ പുരി അസ്ഥി. ദ്വാരവതി എന്ന പേരായുള്ള പുരി ഭവിക്കുന്നു, രാജധാനിയുണ്ട്. ദ്വാരവതി ദ്വാരവതി ദ്വാരക എന്ന രാജധാനി. തോഴരോട് രാജധാനിയുടെ കാര്യമൊക്കെ പറയേണ്ട കാര്യമുണ്ടോ? തോഴ രാജധാനിയിലാണ് കഴിഞ്ഞു കൂടുന്നത്. ആരോട് ദ്വാരവതി അത് പറയണോ? ഒരു രാജധാനി എവിടെയെങ്കിലും ഉണ്ടോ? അത്രല്ലേ ഉള്ളൂ. ഒരുപോലാണ് അതിൻ്റെ വിശേഷങ്ങളൊക്കെ പറയണേ. ദ്വാരവതി എവിടെയാണ് രാജധാനി? വല്ല കുഞ്ഞിൻ്റെ മുകളിലൊക്കെ ആവില്ലേ? എത്താനൊക്കെ വല്ല പ്രയാസമുള്ള വല്ലെങ്കിലും ആവില്ലേ? അല്ല, പാരേ പശ്ചിമ സാഗരം പടിഞ്ഞാറേ സമുദ്രത്തിൻ്റെ അക്കരയാണ്. അവിടെയാണ് പടിഞ്ഞാറ അവിടെയാണ്? ആഹാ, സമുദ്രത്തിൻ്റെ അവിടെ അവിടെയല്ലേ? വല്ല പന്തിയല്ലാത്ത രാജധാനി ആയിരിക്കും. അവനാണ് പുരുഹൂതപുരി ഭൂതി പരി ഭൂതി കരി പുരി പുരി. ആ ഇന്ദ്രൻ്റെ രാജധാനിയായിട്ടുള്ള അമരാവതിയെ നിസ്സാരമാക്കുന്നതാണ് അങ്ങനെയുള്ള രാജധാനി, അതിവിശേഷ രാജധാനി. കേട്ടപ്പോൾ എനിക്ക് പരിഭ്രമം കൂടി. രാജധാനി ഉണ്ട് എന്ന് പറഞ്ഞാൽ പിന്നെ പറയാൻ ഭവിക്കണത് എന്താ? അവിടെ ഒരു കന്യക ഉണ്ടെന്നാണ്. ഇതിനാണ് ആദ്യം പറയണത്. ആ കേരളോട് ഞാൻ പോ 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 രാജ തോടർക്ക് രാജധാനി എന്ന് കണ്ട പോ പോ. അപ്പോൾ അവൻ അടുത്തവൻ വേഗം പറഞ്ഞു, അതാണല്ലോ സാമർഥ്യം. അസ്തി പ്രസ്തുത തത്രൈവ അത്യന്ത സുന്ദരി ഭഗിനീ വാസുദേവസ്യ സുഭദ്രാ നാമ കന്യക അസ്തി. സുഭദ്ര എന്ന പേരായിട്ടുള്ള കന്യകയുണ്ട്. സുഭദ്ര സുഭദ്ര എന്നാണ് പേര്. അങ്ങനെ ഒരു കന്യകയുണ്ട്. കന്യകയുണ്ടാവും. കന്യക കന്യക എന്ന് എന്താ അർത്ഥം? എന്താ വിവാഹം കഴിഞ്ഞിട്ടില്ല എന്നുള്ളൂ. പ്രായം കുറേയായി. വിവാഹം കഴിഞ്ഞപ്പോൾ അങ്ങനെ പ്രായമായി, മൂക്കിൽ കൂടെ പല്ലൊക്കെ വന്ന് അങ്ങനെയൊക്കെ ആയിക്കണു. പന്തിയല്ലാണ്ടായി അല്ലേ? അവിടെ അവിടെ എന്നാണെങ്കിൽ അങ്ങനെയല്ല. അവിടെ ആരബ്ധ യൗവനയായിട്ടുള്ളവളാണ് അസ്ഥി അവിടെ ഉള്ളത്. അങ്ങനെയുള്ളവളാണ് എന്ന് മാത്രമല്ല, ഭഗിനി വാസുഭദ്രസ്യ വാസുഭദ്രൻ്റെ ഭഗിനിയാണ്, ഭഗവാൻ ശ്രീകൃഷ്ണൻ്റെ സഹോദരിയാണ്. അങ്ങനെയുള്ളത് ഭഗിനി വാസുഭദ്രസ്യ സുഭദ്ര നാമ കന്യക. അങ്ങനെയുള്ള സുന്ദരിയായിട്ടുള്ള ഭഗവാൻ ശ്രീകൃഷ്ണൻ്റെ സഹോദരിയായിട്ട് കന്യകയുള്ളതെന്ന് പറഞ്ഞ് കേട്ടോളൂ. ഞാൻ പറയും, ഏ നിന്നോട് പോവാനല്ലേ പറഞ്ഞേ, പോ പോ. ലഹള കൂട്ടിയപ്പോ എന്തോ എൻ്റെ ബഹളം കാരണോ അവൻ പോയി. അവൻ പൂവ് കഴിഞ്ഞു, പൂവ് കഴിഞ്ഞു. അത് കഴിഞ്ഞു വലിയ താമസിക്കാണ്ട തോടരും തോടരെൻ്റെ പുറപ്പെടാണ്ടപ്പോ ഞാനും ഒരു തോടരേ തോടരേ എങ്കടാ പൂവല്ലേ? എന്നാ പൂവ രാജധാനിയിലേക്കല്ലേ പോണേ? അതെ. അങ്ങോട്ട് പോണ കണ്ടപ്പോ തോടര് അങ്കടല്ല രാജധാനിയിലേക്ക് ഇങ്ങടാ പോവുക. ഞാൻ അങ്കടാണ് ഇങ്ങട് അങ്കട് തോടര അങ്ങോട്ട് ഓടിത്തുടങ്ങി. തോടർ ഓടണോട്ട് പിന്നാലെ തോടരേ തോടരേ ഞാനും ഉണ്ട് നിൽക്കു തോടരേ തോടരേ എന്നോണ്ട് ഞാൻ പിന്നാലെ തോടര് മുമ്പ് മുമ്പിൽ ഓടുക തോടര പിന്നാലെ ഞാൻ. രണ്ടാ എവിടേക്കാ തോടര് പോണതെന്ന് എനിക്ക് നല്ല നിശ്ചയമില്ല. ഞാനിങ്ങനെ പിന്നാലെ തോടര പിന്നാലെ ഓടുക തോടരേ തോടരേ എന്ന് വിളിച്ചുകൊണ്ട് കുറഞ്ഞേ ഞാൻ തോടരെ കാണാനില്ല. തോടര അതിവേഗതയിലാണ് പോണത്. എനിക്ക് തോടരൊപ്പൊക്കെ ഓടിയെത്താൻ പറ്റുമോ? അതിനുള്ള ബലമൊന്നും എനിക്കില്ല. തോടരാണ് അതിവേഗത ഇത് പോണു. കുറെ കഴിഞ്ഞപ്പോൾ തോടരെയും കാണാനില്ലാതെ കണ്ടായി. അങ്ങനെ വന്നപ്പോൾ ഞാൻ നിവൃത്തിയില്ലാണ്ടായി പോ. ഇനി എന്താ വേണ്ടേ? കുറച്ചങ്ങോട്ട് കഴിഞ്ഞപ്പോഴേക്കും മധ്യാഹ്നമായി. വെയിലങ്ങനെ സഹിച്ചു വയ്യാതെ കണ്ട് വർദ്ധിച്ചേക്കണു. ഭൂമി മുഴുവൻ അങ്ങനെ ചുട്ടു പഴുത്തു. മണലൊക്കെ ഇങ്ങനെ പൊള്ളി തുടങ്ങി. നടക്കാൻ വയ്യാതെ കണ്ടായി.
എനിക്കാണെങ്കിൽ കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും വിശപ്പ് സഹിക്കുക വയ്യാതെ കണ്ടായി. ആകെ ശരീരം മുഴുവൻ വിവശതയായി, നടക്കാൻ വയ്യാണ്ടായി. എന്താ വേണ്ടേ, നടക്കാൻ വയ്യാണ്ടായില്ലോ, ചൂടാണ് സഹ്യ വയ്യാതെ കണ്ടായിക്കണു, ഭക്ഷണ വിശപ്പ് വല്ലാണ്ട് വർദ്ധിച്ചേക്കണു. എന്താ വേണ്ടേ, നിശ്ചയമില്ല, തുടരെയും കാണാനില്ല. ആകെ പരിഭ്രമായി. കുറച്ച് കഴിഞ്ഞപ്പോൾ എനിക്ക് തോന്നി തുടരെ അന്വേഷിച്ച് പോയിട്ട് കാര്യമില്ല, സാവധാനം ഞാൻ അന്വേഷിച്ചിട്ട് പോവാം, എനിക്കറിയാം നടക്കാൻ വയ്യ, വിശപ്പ് സഹിക്ക വയ്യാണ്ടായി. ഒരു കാര്യം, ഇവിടെ വല്ല ദിക്കിലും വല്ല ഭക്ഷണം കിട്ടുമോ നോക്കുക. നോക്കി, വല്ല ദിക്കിൽ ഭക്ഷണം കിട്ടാൻ മാർഗമുണ്ടോ? അങ്ങനെ നോക്കിയപ്പോഴാണ് കുറെ ആശ്രമങ്ങൾ കണ്ടു അവിടെയൊക്കെ. ഇവിടെ എവിടെയെങ്കിലും പോയി ഭക്ഷണം മേടിക്കാം, കഴിക്കുക എന്ന് ചോദിച്ചു. മുഖപ്പോ, എൻ്റെ കയ്യിൽ ഭക്ഷണം മേടിക്കാൻ പാത്രമൊന്നുമില്ല, ചോദിച്ചാരും തന്നാൽ മേടിക്കാൻ പാത്രം വേണ്ടേ ഇല്ല, ഇനി എന്താ വേണ്ടേ? അത് നോക്കിയപ്പോഴാണ് വൃക്ഷങ്ങളുടെ ഇലകൾ കണ്ടു. കുറെ ഇലകളൊക്കെ പറിച്ചെടുത്ത് ഒരു കുമ്പിളുണ്ടാക്കി, കുമ്പിളുണ്ടാക്കി ആ കുമ്പിള് കയ്യിൽ പിടിച്ചും കൊണ്ട് ഞാൻ പുറപ്പെട്ടു. ഒരു ആശ്രമത്തിൻ്റെ അടുക്ക ചെന്നും കൊണ്ട് ഞാൻ വിളിച്ചു പറഞ്ഞു തുടങ്ങി, ഭോഭോ ഭഗവന്തോ മഹർഷയ ഭിക്ഷാം ദത്ത ഭിക്ഷാം ദത്ത, ഭോഭോ മഹർഷിമാരെ ഭിക്ഷധരണേ ഭിക്ഷധരണേ, മഹർഷിമാരെ ഭിക്ഷധരണേ ഭിക്ഷധരണേ, വിശപ്പ് സഹിച്ച വയ്യാതെ കണ്ട് പറയണതാണ്, എന്തെന്നില്ലാതെ കണ്ട് വിശന്നേക്കണു, ഭിക്ഷധരണേ മഹർഷിമാരെ ഭിക്ഷധരണേ. ഒരു ആശ്രമത്തിൻ്റെ അടുക്ക ചെന്ന് ഞാൻ ചോദിച്ചു, ഭിക്ഷധരണേ ഭിക്ഷധരണേ, ആരും കാണാനില്ലല്ലോ, ആരും കാണാനില്ല ഇവിടെ, ഭിക്ഷധരണേ, ഇവിടെ ആരും ഇല്ല തോന്നുന്നുണ്ട്. ആ അവിടെ ഒരാശ്രമമുണ്ട്, അവിടെ പോയി ചോദിക്കാം. അവിടെ ചെന്നും കൊണ്ട് മഹർഷിമാരെ ഭിക്ഷധരണേ, വലതും തരടേ വിശപ്പ് സഹിക്കണില്ല, മഹർഷിമാരെ ഭോഭോ താപസമുഖ്യരെ മുനികളെ വേദാർത്ഥ തത്വജ്ഞരെ ഭിക്ഷാം ദത്ത നിരാശ്രയോഹമധുനാഹ പാർത്ഥ പരിത്യജ്യ മാം, പോയാനെങ്ങൊരു ദിക്കിലോ രിപുവശം പ്രാപിച്ചിരിക്കുന്നതോ, മന്യേ ദ്വാരപതിം പ്രവിശ്യ ഹരിണ കന്യാമിരക്കുന്നിതോ. തുടരെ എങ്ങടാ പോയേ, നിശ്ചയില്ല, ദ്വാരകയിലൊരു കന്യകയുണ്ടെന്ന് കേട്ടു, അവിടെ പോയേ കാണാവോ, എനിക്ക് വിശപ്പ് കഴിക്കണില്ലല്ലോ, ഭിക്ഷധരണേ. ഇവിടെ മഹർഷിമാരാരും ഇല്ലേ, എന്നാ മഹർഷി പത്നിമാരുണ്ടാവോ ചോദിക്കാം. മഹർഷി പത്നിമാര് താടിക്കാരന്മാരാരും ഇല്ലെങ്കിൽ താടിക്കാരത്തികളായാലും എനിക്ക് പിന്നെ ആൾ തരണ നിർബന്ധമൊന്നുമില്ല. താടിക്കാരത്തികളെ ഭിക്ഷധരണേ ഭിക്ഷധരണേ, ഇനി അവർക്ക് എന്നെ കാണുവയ്യാന്നാണെങ്കിൽ ഞാൻ മുഖം അങ്ങോട്ട് പിടിക്കാം. തരണേ താടിക്കാരത്തികളെ ഭിക്ഷധരണേ, ആ അതിലങ്ങനെ ഇട്ടോളൂ കേട്ടോ, അതാ ഞാൻ നീട്ടി പിടിച്ചണ്ട, തല അങ്ങോട്ട് പിടിച്ചേക്കാം, എന്നെ കാണണ്ട. കുറച്ചെങ്കിലും ഉണ്ടാവും, കുറച്ചെങ്കിലും തരാണ്ടിരിക്കില്ല, ഒന്നുമില്ല. ആ അവിടെ ചെന്ന് ചോദിക്കാം, മഹർഷിമാരെ ഭിക്ഷധരണേ ഭിക്ഷധരണേ, മഹർഷിമാരെ ആരുമില്ല, താടിക്കാരന്മാരില്ലെങ്കിൽ താടിക്കാരത്തികളായാലും മതി, ഭിക്ഷധരണേ. പുണ്യാനി സർവാന്യുട ജാഭ്യന്തരാണി, അഹോ മമോയരഭാഗധേയ സപ്പഹാവോ, അഹോ മമ ഉദരഭാഗധേയസ്യ, എൻ്റെ ഉദരത്തിൻ്റെ ഭാഗ്യമില്ലായ്മ, ഇങ്ങനൊരാണ് ആ വയസ്സിലോ എനിക്ക് ഇങ്ങനെ ഭാഗ്യമില്ലാത്തൊരു വയറാവേ, വിശപ്പും സഹിച്ചുകൊണ്ട് ഇങ്ങനെ കഴിയേണ്ടവരാ. ഹോ എന്താ വെച്ചാൽ ഇങ്ങനെയുള്ളതല്ല സലേ, നിത്യസന്നിഹിത തപോവനം തപോധനം ഹി തപോവനം ശൂന്യം കരോതി, ഇവിടെ നിത്യസന്നിഹിതമാണ്, മഹർഷിമാർ ധാരാളം എപ്പോഴും ഉണ്ടാവണതാ, അവിടെ ആരുമില്ല, ഒരാളും ഇല്ലല്ലോ, എൻ്റെ ഭാഗ്യമില്ലായ്മ എൻ്റെ വയറിൻ്റെ ഭാഗ്യമില്ലായ്മ എന്ന് തന്നെ വേണം പറയാൻ. ഹീ പാപിയാമൻ ഉദരസ്യ ഭാഗ്യപ്രഭാവം
അറ്റുൾക്കടമെന്നു മഞ്ഞേ തപസ്വി സംഘാകുലമായിരിക്കും തപോവനം സമ്പ്രതി ശൂന്യമാക്കി. എന്താ ഇനി വേണ്ടേ? എന്ത് വേണം? ആ എന്താ ചെയ്യ? ആഹാരമില്ല എന്ന് പറഞ്ഞു. അതുകൊണ്ട് താ ജലാശയ മണ്ണേശിയ പിപാസാമത്തസ്യവി പടിയാരം കരിസം തൽ ജലാശയമന്വേഷ്യ. അതുകൊണ്ട് ഒരു കാര്യം ചെയ്യാം, ഇവിടെ വല്ലെങ്കിലും ജലാശയം ഉണ്ടോ നോക്കി അതിനൊരു പരിഹാരം ചെയ്യാം. അതുകൊണ്ട് ഇവിടെ എവിടെയെങ്കിലും ഉണ്ടോ നോക്ക്, എവിടെയെങ്കിലും ജലാശയമന്വേഷ്യ. ഇവിടെ എവിടെയെങ്കിലും വെള്ളം ഉണ്ടോ? ജലാശയം. എന്നിട്ടോ പിപാസ മാത്രസ്യാപി പ്രതിഹാര പതിഹാരങ്കരിഷ്യേ. ദാഹത്തിനെങ്കിലും ശമനം ഉണ്ടാവും, വിശപ്പിനൊന്നും കിട്ടില്ല, കുറച്ച് വെള്ളമെങ്കിലും കുടിക്കുക. ഇവിടെ എവിടെയെങ്കിലും ഉണ്ടോ നോക്കാം. അതുകൊണ്ട് എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ ചെന്ന് വെള്ളം കുടിച്ച് ക്ഷീണം തീർക്കുക. നോക്കട്ടെ. അഹോ സമുദ്രപ്രമാണ ജലരാശിർദൃശ്യതേ. അത്ഭുതം. കണ്ണു കണ്ണു ജലരാശി, ഇതാ കണ്ണു വെള്ളം. ഇതുണ്ടോ സംശയമല്ല. സമുദ്രപ്രമാണ, സമുദ്രം പോലെയാ തെരമാല ഇങ്ങനെ അടിച്ച് ഇങ്ങനെ പൊന്തി ഇങ്ങനെ കാണു. എത്ര പൊക്കത്തിലാ തെരമാല ഇങ്ങനെ വരണതോന്നോ? ഒരു പെരയുടെ ഉയരത്തിലൊക്കെയാ തെരമാല. ധാരാളം വെള്ളം. ഇത് വിചാരിക്കാത്തതാ അത്രയും വെള്ളം ഇവിടെ ഉണ്ടാവുന്നത്. ഓ അതുകൊണ്ട് എത്തഗതു യാവൻ മനോരഹം പാണീയം വിവിസം. അത്ര കെത്തുവാ യാവൻ മനോരഹം പാനീയം പാസ്യാമി. അങ്ങോട്ട് ചെന്നിട്ട് മതിയാവോളം വെള്ളം അവിടെ കുടിക്കുക. യാവൻ മനോരഥം, എത്ര കുടിച്ചാലാ മതിയാവാച്ചാൽ അത്ര ധാരാളം റേനുണ്ടാ. പിരകളോളമുയർന്നു വളർന്നു വന്തിരകളാൽ അധികം പരിഭാസുരം പെരിയവൻ കടലോടു സമാനമായി പെരുകുമാറായി കാണു ജലാശയം. ധാരാളം വെള്ളം അങ്ങനെ കാണാണ്ട് ചെന്നങ്ങോട്ട് കുടിക്കുക. അതിലേക്ക് അങ്ങോട്ട് ചെന്നങ്ങോട്ട് ചാടുക, എന്നിട്ട് അങ്ങോട്ട് കുടിക്കുക തന്നെ. മതിയാവോളം കുടിക്കണം, തൃപ്തിയാവുന്നോളം. എത്ര കുടിച്ചാലാണ്? ഇപ്പോഴത്തെ ദാഹത്തിൻ്റെ നോക്കുമ്പോൾ കുടിച്ചാൽ മതിയാവില്ല തോന്നുന്നുണ്ട്. അത്രയും കുടിക്കണ്ടായിരുന്നു. ഉള്ളം തണുപ്പതിനു സമ്പ്രതി ദൈവഗത്യ വെള്ളം കുടിപ്പതിനെനിക്കൊരു ഉപായമെത്തി. കളമ്പിന കടലിനോടെതിരിട്ടു നിൽക്കും വെള്ളം നിറഞ്ഞൊരു തടാകമിതാഗ്രഭാഗേ. ഞാനിവിടുന്ന് അങ്ങോട്ട് ഊട്ടി അങ്ങോട്ട് ചെല്ലും. ചെന്നിട്ട് ആ വെള്ളത്തിലേക്ക് അങ്ങോട്ട് ചാടും. ചാടിയിട്ട് അവിടെ കിടന്ന് അങ്ങോട്ട് കുടിക്കും. പിന്നെയും കുടിക്കും, പിന്നെയും കുടിക്കും. കുടിച്ച് 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 കുറെ കഴിഞ്ഞാൽ കയറിയിരുന്ന് കുടിക്കും. കയറിയിരുന്ന് കുടിച്ച് കുടിച്ച് കുറെ കഴിഞ്ഞാൽ അവിടെ കിടന്ന് കുടിക്കും. കിടന്ന് കുടിച്ചാൽ മലന്ന് കിടന്ന് കുടിക്കും. പിന്നെയോ കണന്ന് കിടന്ന് കുടിക്കും. പിന്നെ കയറിയിരുന്ന് കുടിക്കും. അങ്ങനെ കുടിച്ചാൽ പിന്നെ ആദ്യം കിടക്കുകയും വല്ലാണ്ട് കുടിച്ചാൽ കിടക്കേണ്ട ഒരു വിശ്വല്ലാണ്ട്. അങ്ങനെ കിടന്നാലോ, കിടന്നാൽ ആദ്യം കുടിക്കും. കിടന്നാൽ കുടിക്കുമോ? നല്ല കുടിയന്മാർ കിടന്നാട്ടാ കുടിക്കുക. അങ്ങനെ കുടിക്കും. അങ്ങനെ കുടിച്ച് 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 എത്ര കുടിച്ചാലാ മതിയാവുക നിശ്ചയമില്ല. ചിരിഞ്ഞും മറിഞ്ഞും കമന്നും മലന്നും അതിൻ്റെ ഉള്ളിൽ കിടന്ന് യാവൻ മനോരഥം പാനീയം വാസ്യാമി. എനിക്ക് മതിയാവോളം ഞാൻ വെള്ളം കുടിക്കും. ധാരാളം വെള്ളം കുടിക്കാനെങ്കിലും ഒരു മാർഗം ഉണ്ടായല്ലോ. ആഹാരത്തിന് മാർഗം ഇല്ലെങ്കിലും വെള്ളത്തിന് മാർഗമുണ്ട്. ഞാനങ്ങോട്ട് ചെന്ന് ധാരാളം